நான் திருப்பி அடித்தா உங்களால் தாங்க முடியாதுன்னு கலைஞர் பேசின வீடியோ அதுதான் இப்போ வைரல் ஆகிட்டு இருக்கு. அப்படிப்பட்ட தலைவரால் வளர்க்கப்பட்டவங்க நாங்கள், எல்லாத்தையும் பார்த்தவங்க நாங்கள். தமிழ்நாட்டில் எம் கே ஸ்டாலினும் பி ஜே பியும் பொரிஞ்ச யுத்தத்திலான. ஸ்டாலின் விசுவஸ்தனாய மந்திரி செந்தில் பாலாஜியെ ഇഡി അറസ്റ്റ് ചെയ്തിട്ട് ദിവസങ്ങളായി. ഇന്നലെ എം കെ സ്റ്റാലിൻ ഈ വിഷയത്തിൽ ഗംഭീരമായ ഒരു പ്രതികരണം നടത്തി. നാൻ തിരുപ്പി അടിച്ചാൽ ഉങ്ങളാൽ താങ്ക മുടിയാതെ എന്നാണ് കരുണാനിധിയുടെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് ആണ് അദ്ദേഹം. ഇപ്പൊ നിങ്ങൾ എന്നോട് ചെയ്യുന്ന ഒക്കെ ഓക്കെ ഞാൻ താങ്ങും, പക്ഷെ ഞാനത് തിരിച്ചു ചെയ്യാൻ തുടങ്ങിയ നിങ്ങളത് താങ്ങില്ല എന്നൊരു മെസ്സേജ് ആയിരുന്നു സ്റ്റാലിൻ്റെത്. സ്റ്റാലിൻ പറയുന്നത് ഞങ്ങൾക്ക് ആരെയും ഭയമില്ല, ബി ജെ പി അന്വേഷണ ഏജൻസികളെ കൊണ്ട് ചുമരിലേക്ക് പന്തടിപ്പിച്ചാൽ അവ തിരിച്ചു വന്ന് കൊള്ളുന്നത് അവരവരുടെ മുഖങ്ങളിൽ തന്നെയായിരിക്കും. കലൈഞ്ചരുടെ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിൽ പറയുന്നതേ എനിക്കും പറയാനുള്ളൂ. ഞങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങൾക്ക് താങ്ങാനാകില്ല, തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് ബാഹ്യ സഹായങ്ങൾ ആവശ്യമില്ല, അടിക്കടിയല്ല പ്രതിവിധി എന്ന് കലൈഞ്ചർ അതേ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പല ഉയർച്ച താഴ്ചകളെയും കണ്ടിട്ടുള്ളതാണ് നമ്മുടെ പാർട്ടി. ഉരുട്ടൽ മിരട്ടലുക്കെല്ലാം ഭയപ്പെടുന്നവങ്ങില്ല തിമുക കാരങ്ങ. சுவத்தில் அடித்த பந்து திரும்ப வந்து முகத்தில் அடிக்கிற மாதிரி தான் ஒவ்வொரு திமுக காரணம் வளர்க்கப்பட்டிருக்கான். നമുക്ക് ഇത്തരം ശക്തികളെ നേരിടാനുള്ള വഴി നിയമപരവും രാഷ്ട്രീയവുമാണ്. രാഷ്ട്രീയമായി തന്നെ നമ്മൾ ഇതിനെയെല്ലാം നേരിടും. വാദിക്കേണ്ടിടത്ത് വാദിക്കും, സംവദിക്കേണ്ടിടത്ത് സംവദിക്കും. മിരട്ടാൻ വന്നാൽ സർവ്വശക്തിയും എടുത്ത് പ്രതിരോധിക്കും. വിരട്ടാൻ വന്നാൽ സർവ്വശക്തിയും എടുത്ത് പ്രതിരോധിക്കും. നിവർന്നു നിന്ന് തന്നെ പോരാടും. അധികാരം ഞങ്ങൾക്ക് അവകാശ പോരാട്ടങ്ങൾക്കുള്ള മാർഗമാണ് എന്നതാണ് ഇതിലെ ഒരു ഭാഗം. സ്റ്റാലിൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണമായ മലയാളം പരിഭാഷയാണ് ഈ വീഡിയോ. വീഡിയോ ഇതിൻ്റെ തമിഴിൽ നിന്ന് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാധ്യമപ്രവർത്തനായ ഷാജി. വീഡിയോ തുടങ്ങുന്ന ഇങ്ങനെയാണ്: എല്ലാവർക്കും വണക്കം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയുന്നുണ്ട്. ഞാൻ ഇവിടെ നിങ്ങളിൽ നിന്നും വന്നേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരം നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാ മര്യാദകളെയും നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് മന്ത്രി സെന്തിൽ ബാലാജിയെ ഇഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങേയറ്റത്തെ അന്യായമാണിത്. രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതയാണിത്. 10 കൊല്ലം മുൻപെയുള്ള ഒരു കേസിൽ ചോദ്യം ചെയ്ത് തുടർച്ചയായത് 18 മണിക്കൂറുകളാണ്. എല്ലാ മനുഷ്യാവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു. മാനസികമായും ശാരീരികമായും തളർത്തിക്കളയുന്ന വിഗുദ്ധമുള്ള ഒരു ചോദ്യം ചെയ്യൽ. ആ പീഡനങ്ങൾ ജീവന് തന്നെ അപായം വരുത്തുന്ന നിലയിലേക്ക് വളരുന്നത് നമ്മൾ കണ്ടു. ഹൃദ്രോഗിയായിരുന്നിട്ടും ചികിത്സ നിഷേധിക്കപ്പെട്ടു. രോഗി പറയുന്ന ബുദ്ധിമുട്ടുകളും നിസ്സഹായതയും കേട്ടില്ലെന്ന് നടിച്ചു. ഇതല്ലേ ഭരണകൂട ഭീകരത? പരിശോധിച്ച ഡോക്ടർമാർ നൽകിയ മുന്നറിയിപ്പുകൾ പോലും അവഗണിച്ചു. തങ്ങളുടെ വരുതിയിൽ നിൽക്കുന്ന വേറെ ഡോക്ടർമാരുടെ അഭിപ്രായം തേടി. എന്തൊരു ഭീകരതയാണ് ഇവിടെ ഇഡി സൃഷ്ടിച്ചത്! ഒരു മനുഷ്യന് മുൻപിൽ നീതിയുടെയും മനുഷ്യാവകാശത്തിന്റെയും എല്ലാ വാതിലുകളും അടയ്ക്കുന്ന സമീപനമല്ലേ ഉണ്ടായത്? പരാതികളിൽ അന്വേഷണം നടത്തുന്നത് തെറ്റല്ല, വിചാരണയും തെറ്റല്ല. എന്നാൽ ഇവിടെ കുറ്റാരോപിതൻ ആരാണെന്ന് നോക്കണം. നിലവിൽ അദ്ദേഹം ഒരു മന്ത്രിയാണ്, എം എൽ എ ആണ്. അതും 5 തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളാണ്, 2 വട്ടം മന്ത്രിയായ ആളാണ്, ഉത്തരവാദിത്തമുള്ളയാളാണ്, പൊതുരംഗത്ത് ഉറച്ചു നിൽക്കുന്നയാളാണ്. അങ്ങനെയൊരാളെയാണ് തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്ത്, അങ്ങനെയുള്ള ഒരാളിനെയാണ് ബലമായി പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിച്ചത്. ഇഡിയുമായി ബാലാജി സഹകരിച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് പറഞ്ഞിരുന്നു. നിയമപരമായ ഏത് നടപടിയുമായും സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും 18 മണിക്കൂർ എല്ലാ മര്യാദകളും മാറ്റിവെച്ചുകൊണ്ട് ചോദ്യം ചെയ്തു. മുറിയിലിട്ടടച്ചു. ഹൃദ്രോഗം പോലും അവഗണിച്ചു. തീവ്രവേദനയെ അഭിനയമെന്ന് കളിയാക്കി. ജീവന് തന്നെ ഭീഷണി ഉയർന്നപ്പോൾ അതെല്ലാം അവഗണിച്ചു. ഇങ്ങനെ വിചാരണ നടത്താൻ എന്തായിരുന്നു അടിയന്തരമായൊരു സാഹചര്യം? ഇതല്ലേ അടിയന്തരാവസ്ഥ? ഇതല്ലേ നീതി നിഷേധം? ബി ജെ പിക്ക് വേണ്ടി രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുകയാണ് ഇഡി. ഇത് വൃത്തികെട്ട ഒരു രാഷ്ട്രീയ കളിയാണ്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്, നിയമവാഴ്ചയെ ധിക്കരിക്കലാണ്. ഇഡി കളിച്ചത് രാഷ്ട്രീയ നാടകമാണ്, വൃത്തികെട്ട രാഷ്ട്രീയ നാടകം. ബി ജെ പിയുടെ ബലം ജനങ്ങളല്ല, ഇഡിയും സി ബി ഐയുമാണ്. വിരട്ടലാണ് ഇവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം. ഇതിവിടെ തമിഴ്നാട്ടിൽ മാത്രമല്ല, ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ഒരേ സ്ക്രിപ്റ്റാണ്, അത് പല ഭാഷകളിൽ ഡബ് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കെതിരെയും അതിന്റെ നേതാവ് സഞ്ജയ് റാവത്തിനെതിരെയുമായിരുന്നു. ഡൽഹിയിൽ അവരുടെ രാഷ്ട്രീയ എതിരാളികളിൽ ഉപമുഖ്യമന്ത്രി സിസോദിയെ തന്നെ ജയിലിൽ അടച്ചു. എല്ലായിടത്തും കള്ളക്കേസുകളായിരുന്നു, വിരട്ടലായിരുന്നു. ബി ജെ പിക്ക് എതിരാകുന്ന നേതാക്കളെയാണ് ഇഡി ലക്ഷ്യം വെക്കുക. ബീഹാറിൽ ആർ ജെ ഡിയുടെ നേതാവ് തേജസ്വി യാദവ് ആയിരുന്നു ലക്ഷ്യമെങ്കിൽ പശ്ചിമബംഗാളിൽ മമതാ ബാനർജി ആയിരുന്നു. കർണാടകത്തിൽ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറാണ് അവരുടെ ടാർഗറ്റ്. പഴയ ധനമന്ത്രി പി ചിദംബരത്തെ ജയിലിലിട്ടു. തെലുങ്കാനയിലും ഛത്തീസ്ഗഡിലും ഇഡി രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ചു. എന്നാൽ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഇഡിയുടെ റെയ്ഡ് ഇല്ല. അവിടങ്ങൾ ഭരിക്കുന്നത് ബി ജെ പി ആണ്. ഇഡിക്കും
ഐടിക്കും സിഐക്കും സിഎയ്ക്കും ഭരണം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്രമക്കേടുകൾ കേട്ടിക്കൊഴി പോലുമില്ല. ഐ ടി ഡിപ്പാർട്ട്മെന്റും ഇഡിയും കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അവിടെയുള്ള ബി ജെ പിക്കാരെല്ലാം ഉത്തമ പാത്രങ്ങളാണ്. തമിഴ്നാട്ടിലേക്ക് നോക്കുക. അഴിമതി എന്നുണ്ടെന്ന് പറയാമായിരുന്ന AADMK റെയ്ഡ് ഭീഷണികൾ കൊണ്ട് വിരട്ടി മെരുക്കി കൂട്ടത്തിൽ നിർത്തി. അതോടെ അവർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ അവസാനിച്ചു. AADMK BJP ഒപ്പം പോയപ്പോൾ അന്വേഷണങ്ങൾ അവസാനിച്ചെന്ന്. BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിനു മുമ്പുള്ള 10 കൊല്ലങ്ങൾ കേന്ദ്ര ഏജൻസികൾ എടുത്ത കേസുകൾ ആകെ 112 മാത്രമാണ്. BJP ഭരണത്തിൽ ഇതുവരെ 3000-ത്തിലധികം അത്തരം കേസുകൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ചാർജ് ചെയ്തു. എന്നാൽ അവയിൽ ശിക്ഷിക്കപ്പെട്ടത് 0.05% മാത്രമാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, വിരട്ടിയും വിലപേശിയും രാഷ്ട്രീയ എതിരാളികളെ പ്രതിയോഗികളെ നിശബ്ദരാക്കാനോ കൂടെ കൂട്ടാനോ ആണ് BJP അന്വേഷണ ഏജൻസികളെ കയറൂരി വിട്ടുകൊണ്ട് ശ്രമിക്കുന്നത്. പുണ്യവാന്മാരായിട്ടുള്ളത് BJP മാത്രം. BJP ചേർന്നാൽ ഏത് കൊള്ളക്കാരനും വിശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ BJP വിശുദ്ധീകരിച്ചവരുടെ നീണ്ട പട്ടിക കോൺഗ്രസ് നേതാവ് ശശി തരൂർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. AIADMK ആണ് ഇക്കാര്യത്തിലെ ഏറ്റവും വലിയ ഉദാഹരണം. അതിന്റെ നേതാവ് എടപ്പാടി പളനിസ്വാമി ഇപ്പോൾ BJP കൊത്തടിമയാണ്. 2016, 2017, 2018 അയാളുടെ പാർട്ടി നേരിട്ട റെയ്ഡുകൾക്ക് കൈയും കണക്കുമില്ല. പക്ഷെ കുറ്റപത്രങ്ങൾ സമർപ്പിക്കപ്പെട്ടില്ല. അങ്ങനെ അഴിമതിയുടെ സാമ്രാജ്യത്തിന് മേൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന എടപ്പാടിയാണ് DMK മാർക്കിടാൻ വരുന്നത്. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ വിചാരണ ചെയ്യേണ്ട. അഴിമതിക്കാരുടെ ആരോപണങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയാനില്ല. അമിത്ഷാ തമിഴ്നാട്ടിൽ പലവട്ടം വന്ന് കെട്ടിപ്പൊക്കിയതാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഏജൻസി നടപടികൾ. ഞങ്ങൾക്കവയിൽ ഭയമില്ല. ജയലളിതയുടെ മരണത്തെ തുടർന്ന് അവരുടെ പാർട്ടിയുടെ നേതൃത്വം കൈക്കലാക്കിയ എടപ്പാടി ഇപ്പോൾ BJP അടിമ മാത്രമാണ്. IT, ED, CBI എന്നിവയെ ഭയന്ന അയാൾ BJP കാൽക്കൽ വീണുകിടക്കുന്നു. അയാൾ അവരുടെ പാദം താങ്ങിയാണ്. 2021 വരെ എടപ്പാടിയുടെ പാർട്ടി നടത്തിയത് 4,000 കോടി രൂപയുടെ അഴിമതിയാണ്. അത് ഞങ്ങൾ കണ്ടെത്തിയ തുകയാണ്. ഞങ്ങളുടെ സർക്കാരിന്റെ അഴിമതി വിരുദ്ധ വിഭാഗം അവരുടെ അഴിമതികളിൽ ഇപ്പോഴും അന്വേഷണം നടത്തി വരികയാണ്. പലതും കോടതിയിലെത്തി, കുറ്റപത്രം സമർപ്പിച്ചു. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അവയൊന്നും ഏറ്റെടുക്കാത്തത്? BJP കേന്ദ്ര ഏജൻസികൾക്കും DMK ചരിത്രം അറിയില്ലെങ്കിൽ അവർ അത് വായിക്കണം. ആരുടെ മുന്നിലും മുട്ടുവളച്ചിട്ടില്ല. പോരാട്ടങ്ങളിലൂടെ രൂപപ്പെട്ട പാർട്ടിയാണിത്. എടപ്പാടി പോരാട്ടങ്ങളുടെ ചരിത്രം കേട്ടിരിക്കില്ല. BJP ചെറുകിട നേതാക്കൾ ഞങ്ങളുടെ ചരിത്രം വായിച്ചിട്ടില്ലെങ്കിൽ ഡൽഹിയിലുള്ള അവരുടെ സീനിയർ നേതാക്കളോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കണം. പ്രകോപിപ്പിച്ചാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. ഇത് വിരട്ടലല്ല, മുന്നറിയിപ്പാണ്. നിയമം നടപ്പാക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല, പക്ഷെ ഭീഷണിയും ഗുണ്ടായുസവും അനുവദിക്കില്ല. അത് BJP മനസ്സിലാക്കണം. നിങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരും. 2024 തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്ന കുൽസിത പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയായിരിക്കും. പെരിയാറും അണ്ണാതുരയും കലഞ്ചറും തെളിച്ച വഴികളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രതിരോധിക്കും. 40 സീറ്റുകളും നമ്മൾ നേടും. ഇതായിരുന്നു സ്റ്റാലിൻ്റെ അടിപൊളി പ്രസംഗം. എന്തൊരു രസകരമായൊരു പ്രസംഗമാണ് അല്ലേ? എന്ത് ഭംഗിയായിട്ട് അദ്ദേഹം സംസാരിച്ചത്. അപ്പം ഇത് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ മലയാളത്തിൽ ആരും മുഴുവനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടില്ല. ചില ഭാഗങ്ങളൊക്കെ എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്ത് ചില ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും പവർഫുള്ളായൊരു പ്രസംഗം കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മുഴുവനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന കെ ഷാജിക്ക് താങ്ക്.